എവരിവാൻ വെൽക്കം ടു സൗമ്യസ് ട്രഡീഷണൽ കുക്കിംഗ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള മിൽക്ക് ഷേക്കാണ്. ഞാൻ ഇന്ന് മൂന്ന് തരത്തിലുള്ള ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചെയ്യുന്നത് ബനാന ഡേറ്റ്സ് കാഷ്യൂ ഷേക്ക്. അതിനായിട്ട് റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതെടുക്കുക, പിന്നെ ഡേറ്റ്സ് കുരുകളഞ്ഞ് വെക്കുക, ഒരല്പം കാഷ്യൂ നട്ട്സ്. പിന്നെ ചെയ്യുന്നത് ബനാന സ്ട്രോബെറി ഷേക്കാണ്. അതിനായിട്ട് കുറച്ച് പഴവും സ്ട്രോബെറിയും കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ചെയ്യുന്നത് മാംഗോ ഷേക്കാണ്. മാംഗോ ഷേക്കിന് ഒട്ടും നാരില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കണം. ആവശ്യത്തിന് പാലെടുക്കുക, പാല് ഒട്ടും ചൂട് പാടില്ല. അപ്പൊ നമുക്ക് ഈ മിൽക്ക് ഷേക്സ് എല്ലാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബനാനയും ഡേറ്റ്സും കാഷ്യൂ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിക്കണ്ട്, വെള്ളം ഒട്ടും ചൂട് പാടില്ല, തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം എടുക്കണം. ഇതിലേക്ക് ഇനി ഒരല്പം പാലും കൂടെ ആഡ് ചെയ്യാം. ഏകദേശം അരക്കപ്പ് പാല് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡേറ്റ്സ് ബനാന കാഷ്യൂ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി സ്ട്രോബെറി ബനാന ഷേക്ക് ഉണ്ടാക്കാം. സ്ട്രോബെറി ബനാന ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ബനാനയും സ്ട്രോബെറിയും കട്ട് ചെയ്തത് ആദ്യം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്പം തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്യുക, ഇതിൽ ഒട്ടും ചൂട് പാടില്ല. ഇനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്യാം. മുക്കാൽ ഗ്ലാസ് പാല്. ഇതിപ്പോൾ സ്ട്രോബെറി ബനാന ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. ഇനി മാംഗോ ഷേക്ക് ഉണ്ടാക്കുക. മാംഗോ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നാരില്ലാത്ത നല്ലോണം പഴുത്ത മാങ്ങ എടുക്കുക. ഈ മാങ്ങ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. ഒരല്പം വെള്ളം ആഡ് ചെയ്യുക. ഇതിലേക്ക് പാൽ ആഡ് ചെയ്യുക. ഇതിപ്പോൾ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഗ്ലാസ്സിലേക്ക് മാറ്റുക. ഇതിപ്പോൾ മൂന്ന് തരത്തിലുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ മൂന്ന് ഷേക്കിലും ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല, കാരണം ഇതിൽ ഫ്രൂട്ട്സിൽ തന്നെ നാച്ചുറൽ ഷുഗർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഹണി അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുക. ഇതല്ലാതെ തന്നെ നല്ല മധുരം ഉണ്ടാവും. ഇത് നല്ല ഹെൽത്തിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഷേക്കാണ്.